ബലാത്സംഗ കേസിൽ സിദ്ദീഖിന് മുൻകൂർ ജാമ്യം. സുപ്രീംകോടതിയിൽ നിന്ന് പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ വരികയാണ്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് സുപ്രീംകോടതി. പരാതി നൽകിയത് 8 വർഷത്തിന് ശേഷമെന്ന് കോടതി നിരീക്ഷിക്കുന്നു. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നുമാണ് കോടതി ഉത്തരവ്. പ്രശാന്ത് രഘുവംശം ദില്ലിയിൽ നിന്നുണ്ട്. പ്രശാന്ത്, അങ്ങനെ സിദ്ദീഖിന് ആശ്വാസകരമായ ഒരു ഉത്തരവ് വരികയാണ് സുപ്രീംകോടതിയിൽ നിന്ന്. എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിച്ചാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്? നിമി, എന്തായാലും കഴിഞ്ഞ കുറച്ച് സമയമായി സുപ്രീംകോടതിയിൽ ഈ കേസിന്റെ വാദം നടക്കുകയായിരുന്നു. സിദ്ദീഖിന്റെ അഭിഭാഷകൻ മുകുൾ റോത്തഗിയുടെ വാദം ആദ്യം കേട്ടു. അതിനുശേഷം സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകനായ രഞ്ജിത് കുമാറിന്റെ വാദം ഉണ്ടായിരുന്നു. വൃന്ദ ഗ്രോവർ പരാതിക്കാരിക്ക് വേണ്ടിയും വാദിച്ചു. ഈ 3 പേരുടെയും വാദങ്ങൾ കേട്ട ശേഷമാണ് ഇപ്പോൾ സുപ്രീംകോടതി സിദ്ദീഖിനെ മുൻകൂർ ജാമ്യം നൽകാനുള്ള ഉത്തരവ് നൽകിയിരിക്കുന്നത്. എന്തായാലും സുപ്രീംകോടതി 3 കാര്യങ്ങളാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഈ കേസിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, കാരണം കേസ് അങ്ങനത്തെ ഒരു കേസാണ്, വളരെ ശ്രദ്ധയാകർഷിച്ച ഒരു കേസാണ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ തങ്ങൾ ഉത്തരവിൽ എഴുതുന്നില്ല എന്നാണ് സുപ്രീംകോടതി ജസ്റ്റിസ് വേലായം ത്രിവേദി അധ്യക്ഷയായ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ സുപ്രീംകോടതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഈ പരാതി ഉണ്ടായത് 8 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. 2016 നടന്ന സംഭവമാണ്. ആ സംഭവത്തിന് 8 കൊല്ലത്തിന് ശേഷമാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, നടി നേരത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ വിഷയത്തിൽ ഇട്ടിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് നൽകിയതിന് ശേഷവും പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ഇത്രയും കാലതാമസം ഈ പരാതിക്ക് ഉണ്ടായി. ഇത് പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ അംഗീകരിക്കുന്നു എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഹൈക്കോടതി എന്താണോ നേരത്തെ തീരുമാനിച്ചത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സുപ്രീം കോടതി ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജാമ്യത്തിൽ വിടണം എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2 കാര്യങ്ങളാണ് സുപ്രീം കോടതി ഒരു നിബന്ധനയായി ഇപ്പോൾ വെച്ചിരിക്കുന്നത്. 1, സിദ്ദീഖ് അന്വേഷണവുമായി എല്ലാ രീതിയിലും സഹകരിക്കണം. 2, സിദ്ദീഖിന്റെ പാസ്പോർട്ട് രാജ്യം വിടാതെ ആ പാസ്പോർട്ട് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകണം എന്നുള്ള നിർദ്ദേശം കൂടി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. വിചാരണ കോടതിക്ക് മറ്റെന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ടെങ്കിൽ അത് വെക്കാം എന്ന് കൂടി ഇപ്പോൾ കോടതി ചൂണ്ടിക്കാട്ടുകയാണ്. അതുകൊണ്ട് വിചാരണ കോടതി മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ, ഒപ്പം പാസ്പോർട്ട് നൽകണം, സിദ്ദീഖ് അന്വേഷണവുമായി സഹകരിക്കണം, ഈ 3 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുപ്രീം കോടതി ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുകയാണ്. ഇന്ന് പ്രധാനമായും സിദ്ദീഖിന്റെ അഭിഭാഷകൻ മുകുൾ റോത്തഗി ചൂണ്ടിക്കാട്ടിയതും ഈ 8 കൊല്ലത്തിന് ശേഷമാണ് പരാതി വന്നത് എന്നതാണ്. മാത്രമല്ല, തന്റെ സിനിമയുടെ പ്രിവ്യൂവിനാണ് ഈ നടിയും കുടുംബാംഗങ്ങളും രക്ഷകർത്താക്കളും ചേർന്ന് വന്നത് എന്ന് സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് അച്ഛനമ്മമാരുടെ കൂടെയാണ് നടി വന്നത് എന്നുള്ള കാര്യം അവർ തന്നെ സമ്മതിക്കുകയാണ്. മാത്രമല്ല, ഫേസ്ബുക്ക് പോസ്റ്റിൽ തനിക്കെതിരെ മാത്രമല്ല പറയുന്നത്, അവർ ആദ്യമിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്റെ പേര് തന്നെ ഇല്ലായിരുന്നു. 2 ഫേസ്ബുക്ക് പോസ്റ്റിലാണ് തന്റെ പേര് കൂടി ഉൾപ്പെടുത്തിയത്. അങ്ങനെ 14 പേർക്കെതിരെ നടി ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാതി ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ഹേമ കമ്മിറ്റിയുടെ നടപടികൾ തുടങ്ങിയപ്പോഴും ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരായി ഇക്കാര്യങ്ങൾ പറയാൻ നടി തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് അതിനെല്ലാം ശേഷം ഇപ്പോൾ ഒരു പരാതി നൽകിയതിൽ അർത്ഥമില്ല എന്നായിരുന്നു മുകുൾ റോത്തഗി പ്രധാനമായും വാദിച്ചത്. അതേസമയം സംസ്ഥാന സർക്കാർ ശക്തമായി തന്നെ ജാമ്യം നൽകരുത് എന്നുള്ള നിലപാട് സ്വീകരിച്ചു. സംസ്ഥാന സർക്കാർ പറഞ്ഞത് ഈ ഹോട്ടലിലൊക്കെ അന്വേഷണം നടത്തിയിരുന്നു, ഈ നടിയും സിദ്ദീഖും ഒരുമിച്ചുണ്ടായിരുന്നു, ഏതാണ്ട് ഒരേ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള തെളിവുകൾ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ അന്വേഷണം വേണം. ഇപ്പോൾ ജാമ്യം നൽകുകയാണെങ്കിൽ ഈ നടിയുടെ ബന്ധുക്കൾക്ക് ഉൾപ്പെടെ അത് ഭീഷണി ഉയർത്തും എന്നാണ് പ്രധാനമായും സംസ്ഥാന സർക്കാർ വാദിച്ചത്. അവസാനം നടിക്ക് വേണ്ടി ഹാജരായ വൃന്ദ ഗ്രോവർ ചൂണ്ടിക്കാട്ടിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് പലർക്കും പരാതി നൽകാനുള്ള ധൈര്യവും മറ്റും ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിലാണ് പരാതി നൽകിയത് എന്നതാണ്. എന്തായാലും ഇതെല്ലാം കേട്ട ശേഷം ഈ കാലതാമസം, 8 കൊല്ലത്തെ കാലതാമസം ഉണ്ടായി എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സിദ്ദീഖിന് മുൻകൂർ ജാമ്യം നൽകാൻ ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുകയാണ്.